السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والعاقبة للمتقين الصلاة والسلام على سيدنا ومولانا وحبيب ربنا وطبيب لبنا أبي القاسم محمد خاتم الأنبياء والمرسلين رسول رب العالمين معلم البشرية من لدن حكيم خبير وعلى آله الطيبين الطاهرين وعلى أصحابه أجمعين أما بعد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله وابتغوا إليه الوسيلة وجاهدوا في سبيله لعلكم تفلحون. صدق الله مولانا العظيم. إن الله تعالى قال: من أعدى لي وليا فقد آذنته بالحرب. صدق رسول الله. إلهي لا تعذبني فإني مقر بالذي قد كان مني. إذا فكرت في ندمي عليها عللت عن عاملي غيلا بسني. يظن الناس بي خيرا وإني أشر الناس إن لم تعفو عني. أرحم الراحم يا ملك الجبار يا راج سيدا يا تمبران പാപികളായ സാധുക്കളായ ഞങ്ങളുടെ എല്ലാവിധ തെറ്റുകുറ്റങ്ങളും നിന്റെ മഹല്ല് ഫലില് കൊണ്ട് വിട്ടുപുറത്തു മാപ്പാക്കി തരണേ ദയ്യാനെ. അള്ളാഹുവേ, പശ്ചാതാപത്തിന് തൗബക്കുള്ള മനസ്സ്, സന്മനസ്സ് ഞങ്ങൾക്ക് നീ തരണേ തമ്പുരാനെ. പാപങ്ങളുടെ വഴികളിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങളെ നിന്റെ സൽസരണിയിലേക്ക് ഞങ്ങളെ നീ മാറ്റിത്തരണേ തമ്പുരാനെ. നിന്റെ പ്രീതിയിലും വഴിപാടിലും ജീവിതം ധന്യമാക്കാൻ, നിന്റെ സിറാത്തുൽ മുസ്തഖീമിലൂടെ മുന്നേറാൻ, സഞ്ചരിക്കാൻ നീ ഞങ്ങളെയൊക്കെ സഹായിക്കണേ തമ്പുരാനെ. ഈമാനിന് കളങ്കം വരുന്ന ദുസ്വഭാവങ്ങളിൽ നിന്നും ദുഷ്പ്രവർത്തനങ്ങളിൽ നിന്നും
ഞങ്ങളെ നീ കാത്തിരക്ഷിക്കണേ തമ്പുരാനെ. അചഞ്ചലമായ ഈമാനിൻ്റെ വക്താക്കളാക്കി ഞങ്ങളെ നീ കബൂലാക്കണേ അല്ലാ. ഈമാനിൻ്റെ അഭിരുചിയും മാധുര്യവും ഞങ്ങൾക്ക് വേണ്ടുവോളം നീ ആസ്വദിപ്പിക്കണേ തമ്പുരാനെ. തൗഹീദിൻ്റെ വഴിയിൽ നിന്ന് വ്യതിചലിക്കുന്ന ശിർക്കിൻ്റെ പാളയത്തിൽ പെട്ടുപോകുന്ന ദുരന്തത്തിൽ നിന്ന് ഞങ്ങളെ കാക്കണേ അല്ലാ. നിന്റെ ഹബീബ് പഠിപ്പിച്ച സുന്നത്ത്, ആ സുന്നത്തിൽ നിന്ന് വ്യതിചലിച്ച് ബിദ്അത്തിലേക്ക് നീങ്ങുന്ന നാശത്തിൽ നിന്ന് ഞങ്ങളെ കാത്തിരക്ഷിക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, നിന്റെ റഹ്മത്ത് ഞങ്ങൾക്ക് മീതെ നീ ചുരിച്ചു തരണേ അല്ലാ. എല്ലാവിധ പ്രയാസങ്ങളും രോഗങ്ങളും കഷ്ടപ്പാടുകളും നീ മാറ്റിത്തരണേ തമ്പുരാനെ. ഞങ്ങളിൽ നിന്നും മരിച്ചുപോയവർക്ക് നീ പുറത്തു കൊടുക്കണേ അല്ലാ. അവരുടെ പാരത്രിക ജീവിതം നീ സന്തോഷത്തിലാക്കി കൊടുക്കണേ അല്ലാ. അവരെയും ഞങ്ങളെയും ഫിർദൗസിൽ സന്തോഷത്തോടുകൂടെ നിന്റെ അമ്പിയാക്കൾക്കൊപ്പം വലിമാർക്കൊപ്പം നീ ഞങ്ങളെ ഒരുമിച്ച് കൂട്ടിത്തരണേ റഹ്മാനെ. പ്രിയമുള്ളവരെ, വളരെയധികം ആശയക്കുഴപ്പങ്ങളും തെറ്റിദ്ധാരണകളും സമൂഹത്തിൽ നിലനിൽക്കുന്ന ചില വിഷയങ്ങൾ ചില നന്മകളെ തിന്മകളാക്കി ആളുകൾ കാണുന്നു, ചില തിന്മകളെ നന്മകളായും കാണുന്നു. ബോധമുള്ള ബുദ്ധി ഉപയോഗപ്പെടുത്തുന്ന സത്യവിശ്വാസി നല്ലതിനെ നല്ലതായും തിന്മകളെ തിന്മയായും വേർതിരിച്ച് മനസ്സിലാക്കാൻ കഴിവുള്ളവനും തൗഫീഖ് കിട്ടുന്നവനുമായിരിക്കും യഥാർത്ഥ മുഅ്മിൻ. സമൂഹത്തിൽ തെറ്റിദ്ധാരണയുണ്ടായ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് കഴിഞ്ഞയാഴ്ച നാം പറഞ്ഞത്, അഥവാ തവസ്സുൽ. അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുമ്പോൾ, പടച്ച തമ്പുരാനോട് ദുആ ചെയ്യുമ്പോൾ അവനിഷ്ടപ്പെട്ട സൽക്കർമ്മങ്ങളെ, സൽവൃത്തരായ ആളുകളെ തവസ്സുലാക്കി പ്രാർത്ഥന നടത്തുന്നതിൻ്റെ ഇസ്ലാമിക മാനമാണ് കഴിഞ്ഞയാഴ്ച നിങ്ങൾ കേട്ടത്. നബിയുന മുഹമ്മദുൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൊട്ട് സ്വഹാബത്ത് മുതൽക്ക് നീണ്ട 700 ലോകത്ത് നിലനിന്ന ഒരു പുണ്യകർമ്മമാണ് തവസ്സുൽ. ഉത്തമ 100 തൊട്ട് 700 നിരാക്ഷേപം, ആരും തന്നെ എതിർക്കുന്ന അവസ്ഥയില്ലാത്ത വിധം പുണ്യകരമായ കർമ്മമായി തന്നെ കണ്ട് ഉത്തമ 100 മുസ്ലിമീങ്ങൾ അംഗീകരിക്കുകയും വൽക്കരിക്കുകയും ചെയ്തിരുന്ന ഒരു പുണ്യകർമ്മമാണ് തവസ്സുൽ. 800 ചില ബിദ്അത്തിൻ്റെ കക്ഷികൾ രംഗത്ത് വരികയും തൗഹീദിനും ശിർക്കിനും തെറ്റായ വ്യാഖ്യാനങ്ങൾ കൊടുത്ത് ജനങ്ങളെ കബളിപ്പിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥയുണ്ടായി. ഉത്തമ 100 കേട്ടുകേൾവിയില്ലാത്ത അർത്ഥം അവർ തൗഹീദിന് കൊടുത്തു. ഉത്തമ 100 കേൾക്കാത്ത ബിദ്അത്തിൻ്റെ നിർവചനം അന്ന് തൊട്ട് കേൾക്കാൻ തുടങ്ങി. അവരാണ് ആ വിദണ്ഡവാദികളാണ് ആദ്യമായി മുസ്ലിം ലോകത്ത് തവസ്സുൽ അനിസ്ലാമികവും ബിദ്അത്തും ചിലപ്പോൾ ശിർക്കും ആകും എന്ന് ജൽപ്പിച്ചു കളഞ്ഞത്. കഴിഞ്ഞയാഴ്ച നിങ്ങൾ കേട്ടു, നബിയുന മുഹമ്മദുൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്നു തന്നെ അവിടത്തെ തവസ്സുലാക്കി പ്രാർത്ഥിച്ചു. മരണപ്പെട്ടുപോയ, വഫാത്തായിപ്പോയ മുൻകാല നബിമാരുടെ ഹക്ക് കൊണ്ട് തവസ്സുലാക്കി പ്രാർത്ഥിച്ച പ്രാർത്ഥന സ്വഹീഹായ ഹദീസിൽ നിങ്ങൾ കേട്ടല്ലോ. അവിടത്തെ പോറ്റുമ്മ, അവിടത്തെ സംരക്ഷിച്ചൊരു ഉമ്മയെപ്പോലെ വർത്തിച്ച മഹാനായ അളിയാര് തങ്ങളുടെ പ്രിയപ്പെട്ട ഉമ്മ, അബൂ ത്വാലിബ് എന്ന പിതൃവ്യന്റെ പ്രിയപ്പെട്ട ഭാര്യ ഫാത്തിമ ബിന്ത് അസദ് റളിയല്ലാഹു അൻഹ വഫാത്തായപ്പോൾ അവരുടെ മയ്യിത്ത് സംസ്കരണ പ്രവർത്തനങ്ങളിൽ മുന്നിൽ തന്നെ നിന്ന് നേതൃത്വം നൽകിയ ഹബീബ്,
തൻ്റെ പോറ്റുമ്മയുടെ കബറിടത്തിങ്കൽ ചെന്ന് അവർക്ക് വേണ്ടി നടത്തിയ പ്രാർത്ഥന, അല്ലാഹുമ്മ ഗ്ഫിർലി ഉമ്മീ ഫാത്തിമത്ത ബിന്ത അസദിൻ വലഖിൻഹാ ഹുജ്ജതഹാ വവസ്സിഅ അലൈഹാ മദ്ഖലഹാ ബിഹഖ് നബിയിക വൽഅംബിയാഇ ല്ലദീന മിൻ ഖബലി ഫഇന്നക അർഹമുർ റാഹിമീൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രാർത്ഥിച്ചു. അല്ലാഹുവേ, എൻ്റെ ഈ ഉമ്മാക്ക് നീ പുറത്തു കൊടുക്കണം അവരുടെ പാപങ്ങളെല്ലാം. അവർക്ക് നീ ഖബറിൽ വെച്ച് ഉത്തരം അറിയിച്ചു കൊടുക്കണം. അവരുടെ ഖബറിൻ്റെ അറ നീ വിശാലമാക്കി കൊടുക്കണം തമ്പുരാനെ. ബിഹഖ് നബിയിക്ക, നിന്റെ പ്രവാചകനായ ഈ നബിയുടെ ഹക്ക് കൊണ്ട്, മഹത്വം കൊണ്ട് തീർന്നില്ല, അത് ജീവിക്കുന്ന ആളാണ്. വബിൽ അംബിയാഇല്ലദീന മിൻ ഖബലി, എനിക്ക് മുമ്പ് കഴിഞ്ഞുപോയ, മരണപ്പെട്ടുപോയ സകല നബിമാരുടെയും ഹക്ക് കൊണ്ട് എന്റെ ഉമ്മാക്ക് നീ പുറത്തു കൊടുക്കണം അല്ലാഹ് എന്ന് പ്രാർത്ഥിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ഈ ഹദീസ് വഇസ്നാദു റിജാലിഹി സിഖാതുൻ, ആ ഹദീസ് ഉദ്ധരിക്കുന്ന ഇമാം തബറാനി അവസാനം അടിവരയിട്ട് പറയുന്നു, ഇതിന്റെ റിപ്പോർട്ടക പരമ്പര, ഈ ഹദീസ് ഉദ്ധരിച്ച മഹാന്മാരായ റുവാത്തുകൾ, റിപ്പോർട്ടർമാർ, സിഖാതുൻ, അവർ ള്ളവരല്ല, ബലഹീനരല്ല, അത് ശക്തിയുള്ള പരമ്പരയാണ്, അംഗീകരിക്കപ്പെടാവുന്ന ഹദീസാണ് എന്ന് ഇമാം തബറാനി റഹിമഹുല്ല പറഞ്ഞു. പ്രിയമുള്ളവരെ, ആദം നബി അലിഹിസ്സലാമിന്റെ തവസ്സുൽ നിങ്ങൾ കേട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തവസ്സുലാക്കിക്കൊണ്ടുള്ള ദുആ നിങ്ങൾ കേട്ട് മനസ്സിലാക്കി കഴിഞ്ഞു. മാത്രമല്ല, അവിടുന്ന് മഹാന്മാരായ സ്വഹാബത്തിനോട് പലപ്പോഴും പറഞ്ഞിരുന്നു തവസ്സുലാക്കി പ്രാർത്ഥിക്കാൻ. നബി തങ്ങൾ തന്നെ സ്വഹാബത്ത് ക്ലേശങ്ങളിൽപ്പെട്ട് കഷ്ടപ്പെടുമ്പോ, പ്രയാസപ്പെടുമ്പോ, ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുമ്പോ, ചില വേളകളിൽ അവിടത്തെ തിരുമുന്നിൽ വന്നവർ സങ്കടം ബോധിപ്പിച്ചപ്പോ, ആ സമയത്തൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടത്തെ തവസ്സുലാക്കി അല്ലാഹുവിനോട് ദുആ ചെയ്യാൻ കൽപ്പിച്ചിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. അൻ ഉസ്മാൻ ഇബ്നു ഹുനൈഫിൻ റളിയല്ലാഹു അൻ, സ്വഹാബി വര്യനായ ഉസ്മാൻ ഇബ്നു ഹുനൈഫ് എന്ന മഹാൻ പറയുന്ന സ്വഹാബിയാണ്. അന്ന റജുലൻ അതൻ നബിയ അന്ന റജുലൻ അഅമാ അതൻ നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പുണ്യ നബിയുടെ മുന്നിൽ കണ്ണിന് കാഴ്ച നഷ്ടപ്പെട്ട ഒരു സഹാബി കടന്നു വന്നു. നടക്കാൻ വയ്യ, തപ്പിത്തടഞ്ഞ് പ്രയാസപ്പെട്ട് കണ്ണിൻ്റെ കാഴ്ച കുറവായതുകൊണ്ട് വളരെ ബുദ്ധിമുട്ടിയിട്ടാണ് ആ മനുഷ്യൻ പള്ളിയിലേക്ക് കടന്നു വന്നത്. ഫഖാല യാ റസൂലല്ലാഹ് ഇന്നീ റജുലുൻ അഅമാ നിങ്ങൾ എന്താ മനസ്സിലാക്കിയത്? റസൂൽ ഇങ്ങനെ ഉളു മുറിയുന്ന മസാലി, നിസ്കാരത്തിന്റെ ഷർത്തും വെറലും, സക്കാത്തിന്റെ അളവും മാത്രം പഠിപ്പിച്ചു കൊടുത്തി മദീന പള്ളിയിൽ ഇരിക്കുമെന്ന് തെറ്റിദ്ധരിച്ചോ? ചിലരുടെ പ്രസംഗങ്ങളും എഴുത്തുകളും ഒക്കെ കാണുമ്പോ കേൾക്കുമ്പോ അങ്ങനെ തോന്നിപ്പോ അല്ലേ? അങ്ങനെയല്ല, സ്വഹാബത്ത് അവരുടെ എ ടു സെഡ് കാര്യങ്ങൾ, അവരുടെ പ്രശ്നങ്ങൾ, അവരുടെ സങ്കടങ്ങൾ, അവരുടെ പ്രതിസന്ധികളൊക്കെ തന്നെ ഇറക്കി വെച്ചത് ആ തിരു ഹളറത്തിലാണ്, ആ തിരുസവിധത്തിലാണ്. ഈ സ്വഹാബി, കണ്ണിന്റെ കാഴ്ച കുറഞ്ഞ സ്വഹാബി അങ്ങോട്ട് കേറി വന്ന് പറഞ്ഞത്, നബിയേ ഇന്നീ റജുലുൻ അഅമാ, എന്റെ കണ്ണിന്റെ കാഴ്ചയെല്ലാം പോയിട്ട് ഞാൻ വളരെ പ്രയാസത്തിലാണ് നബിയേ, ഫദുഉല്ലാഹ അൻ യശ്ഫിയനീ, അതുകൊണ്ട് അവിടെ നിന്ന് അള്ളാഹുവിനോട് എനിക്ക് ശമനം കിട്ടാൻ പ്രാർത്ഥിക്കണം. ഏറെക്കുറെ ഒക്കെ നഷ്ടപ്പെട്ടു, ഇപ്പോ ഇനി എനിക്ക് ജീവിക്കണ്ടേ? അതുകൊണ്ട് അള്ളാഹുവിനോട് ദുആ ചെയ്ത് എന്റെ ഈ അസുഖമൊന്ന് മാറിക്കിട്ടണം, അതുകൊണ്ട് പ്രാർത്ഥിക്കണം, അത് പറയാനാ സങ്കടം പറയാനാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ റസൂൽ എന്താ പറഞ്ഞത്? മോനെ, നീ അള്ളാഹിനോട് ദുആയിരുന്നോ? ഞാൻ ഇപ്പൊ ആ ദുആന്റെ ഷർത്തും ഫർളും സുന്നത്തൊക്കെ കൊണ്ട് പഠിപ്പിച്ചുതരാം, എന്നിട്ട് പോയിരുന്നു ദുആ ചെയ്തോ എന്നല്ല പറഞ്ഞത്. അവിടെ നിന്ന് ആ സ്വഹാബിയോട് കൽപ്പിച്ചത് എന്താന്നറിയോ? തവല്ല,
പോയി വുളു ചെയ്യ്, പോയിട്ട് വുളു ചെയ്തിട്ട് സുമ്മത്തിൽ മസ്ജിദ് പള്ളിയിലേക്ക് കയറി നിൽക്ക്, എന്നിട്ട് ഫസ്വല്ലി ഫീഹി റകഅതൈൻ, രണ്ട് റകഅത്ത് സുന്നത്ത് നമസ്കരിക്ക്, സുമ്മ ഖുല്ല നമസ്കാരം കഴിഞ്ഞിട്ട് ദുആ ചെയ്യ്. എന്ത് ദുആ? ആ ദുആയുടെ വേർഡ്സ്, അതിന്റെ സീഗ, അതിന്റെ ആ പ്രയോഗം നബി തങ്ങൾ ഈ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ട സ്വഹാബിക്ക് പറഞ്ഞു കൊടുത്തു. എങ്ങനെ ദുആ ചെയ്യണം? വുളു ചെയ്ത് രണ്ട് റക്അത്ത് പള്ളിയിൽ കയറി നിസ്കരിച്ചിട്ട് ദുആ ചെയ്യണം. വഖുൽ സുമ്മ ഖുൽ, പിന്നെ നീ പറയണം, അല്ലാഹുമ്മ ഇന്നീ അസ്അലുക വ അതവജ്ജഹു ഇലൈക ബിനബീനാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നബിയിർ റഹ്മ യാ മുഹമ്മദ് ഇന്നീ അതവജ്ജഹു ബിക ഇലാ റബ്ബി അൻ തഖ്ലിയ ഹാജതി. സുന്നത്ത് നമസ്കാരം നിർവഹിച്ചിട്ട് നീ പ്രാർത്ഥിക്കേണ്ടത് ഇങ്ങനെയാൻ. എങ്ങനെ? അല്ലാഹുമ്മ ഇന്നീ അസ്അലുക വ അതവജ്ജഹു ഇലൈക, അല്ലാഹുവേ ഞാൻ നിന്നോട് തേടുന്നു, ചോദിക്കുന്നു, നിന്നിലേക്ക് മുന്നിട്ട് നിൽക്കുന്നു. ബി നബീനാ മുഹമ്മദിൻ, ഞങ്ങളുടെ നബിയായ മുഹമ്മദ് നബിയെ മധ്യവർത്തിയാക്കിക്കൊണ്ട്, തവസ്സുലാക്കിക്കൊണ്ട്. ബി നബീനാ മുഹമ്മദിൻ, ഞങ്ങളുടെ നബി മുഹമ്മദ് നബിയെ കൊണ്ട് ഞാൻ നിന്നോട് ചോദിക്കുന്നു, നിന്നിലേക്ക് മുന്നിടുന്നു. നബിയെ റഹ്മ, അവിടുന്ന് കാരുണ്യത്തിന്റെ പ്രവാചകനല്ലയോ. യാ മുഹമ്മദ് ഇന്നീ അതവജ്ജഹു ബിക ഇലാ റബ്ബി അൻ തഖ്ലിയ ഹാജതി. മുഹമ്മദ് നബിയെ, ഞാൻ അങ്ങയെ മുൻനിർത്തി അള്ളാഹുവിനോട് ചോദിക്കുന്നു എന്ന് പ്രാർത്ഥിച്ചിട്ട് വത്തത് കുറ ഹാജത്തക്ക, എന്നിട്ട് നിന്റെ പ്രശ്നം, നിന്റെ ആവശ്യം, നിന്റെ കണ്ണിന്റെ വേദനയും അന്ധതയും നീ അള്ളാഹുവിനോട് തേടിക്ക മോനെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ സങ്കടം പറഞ്ഞ സ്വഹാബിക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ് ദുആ. ശിർക്കല്ല പഠിപ്പിച്ചു കൊടുക്കുന്നത്, ബിദ്അത്തല്ല പഠിപ്പിച്ചു കൊടുക്കുന്നത്. സുബ്ഹാനല്ലാഹ്, പറഞ്ഞ ക്രമത്തിൽ ഈ സ്വഹാബി വുളൂ ചെയ്ത് പള്ളിയിൽ കയറി അവിടുന്ന് പഠിപ്പിച്ച പ്രാർത്ഥന, അല്ലാഹുമ്മ ഇന്നീ അസ്അലുക വ അതവജ്ജഹു ഇലൈക ബിനബീനാ മുഹമ്മദിൻ നബിയിർ റഹ്മ യാ മുഹമ്മദ് ഇന്നീ അതവജ്ജഹു ബിക ഇലാ റബ്ബി അൻ തഖ്ലിയ ഹാജതി. ദുആ ചെയ്തു, ദുആ ചെയ്ത് ഞങ്ങൾ നബിയുടെ കൂടെ റിപ്പോർട്ടകനായ ഉസ്മാൻ ഇബ്നു ഹുനൈഫ് എന്ന സ്വഹാബി പറയുന്നു, ഈ പ്രാർത്ഥനയും നിസ്കാരമൊക്കെ പഠിപ്പിച്ചു കൊടുത്തപ്പോ അങ്ങേരം അങ്ങോട്ട് പോയി ഇത് ചെയ്യാൻ വേണ്ടി. ഞങ്ങൾ ആ തിരുസന്നിധിയിൽ തന്നെ ഇരിക്കുകയാണ്, അള്ളാന്റെ റസൂലിന്റെ ഹളറത്തിൽ നിന്ന് ഞങ്ങൾ വിട്ടുപോയിട്ടില്ല. ഫവല്ലാഹി മാ തഫറഖ്ന ഹത്താ ദഖല അലൈന റജുൽ കഅന്നഹു ലം യജിദ് ബിഹി ളുർറുൻ ഖത്തു. ഞങ്ങൾ അവിടെ ഇരിക്കുമ്പോ തന്നെ ആ സ്വഹാബി ദുആ കഴിഞ്ഞ് ഞങ്ങളുടെ ഇടയിലേക്ക് കടന്നു വന്നു. അല്ലാഹുവിനെ തന്നെ സത്യം, കഅന്നഹു ലം യകുൻ ബിഹി ളുർറുൻ ഖത്തു, നേരത്തെ ഉണ്ടായിരുന്ന കണ്ണിന്റെ മങ്ങൽ, കണ്ണിന്റെ തെളിച്ചക്കുറവ്, കാഴ്ചക്കുറവ് ആ സ്വഹാബിക്ക് ഇല്ല തന്നെ. വടിയുടെ ആവശ്യമില്ല, കൈപിടിക്കാൻ ആളെ ആവശ്യമില്ല, കണ്ണിന്റെ കാഴ്ച തിരിച്ചു കിട്ടിയ നിലക്ക് ഈ തവസ്സുൽ ഉൾക്കൊള്ളുന്ന പ്രാർത്ഥന കാരണം ആ സ്വഹാബിക്ക് രോഗശമനമുണ്ടായി എന്ന് സ്വഹാബിയായ ഉസ്മാൻ ഇബ്നു ഹുനൈഫ് റളിയല്ലാഹു അൻഹു പറയുന്നത് മഹാനായ ഇമാം തബറാനി അവിടുത്തെ മുഅ്ജമുൽ കബീറിൽ സഹീഹായ പരമ്പരയിലൂടെ ഉദ്ധരിക്കുന്ന സംഭവം മഹത്തുക്കളായ പണ്ഡിതന്മാർ നമുക്ക് പറഞ്ഞു തരുന്നു. വെറുതെ അല്ല ഇവിടെ കിതാബോതിയിട്ട് ഇൽമിന്റെ തപസ്സിൽ ജീവിച്ചിട്ട് 10, 15, 20 വർഷക്കാലം കഠിനാധ്വാനം ചെയ്തിട്ട് ആയത്തുകൾ തഫ്സീറിന്റെ സപ്പോർട്ടോടെ പഠിച്ചിട്ട് ഹദീസുകൾ മുൻകാല ഇമാമുകളുടെ വ്യാഖ്യാന സഹിതം പഠിച്ചിട്ട് കോളേജുകളിൽ നിന്ന് ഡിഗ്രി എടുത്ത് സമൂഹത്തിന് ദിശാബോധം നൽകാൻ ഇറങ്ങിപ്പുറപ്പെട്ട ദാഴികളായ പണ്ഡിതന്മാർ അവർ മണ്ടത്തരം വിളിച്ചു പറയുകയല്ല. കേരളത്തിൽ ഒരുപാട് സംഘടനകളുണ്ട്,
സംഘടനകൾക്ക് ചില പോരായ്മകളും പ്രശ്നങ്ങളും ചില കുറവുകളും കുഴപ്പങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും ഇവിടെ സുന്നത്ത് ജമാഅത്തിന്റെ മഹാന്മാരായ മഹത്തുക്കളായ ഉലമാ ഈ കേരള ജനതയോട് മുസ്ലിങ്ങളോട് ഏതൊരു അഖീദയാണോ പറയുന്നത് എങ്കിൽ ആ അഖീദ തന്നെയാണ് ഹഖ്, അത് തന്നെയാണ് യാഥാർത്ഥ്യം. ആരെങ്കിലും എന്തെങ്കിലും മലയാള പുസ്തകം വായിച്ചിട്ട് തന്റെ തലച്ചോറിലെ മീസാൻ തുലാസിലിട്ട് അളന്നിട്ട് ശിർക്കും ബിദ്അത്തും തൗഹീദും ഒക്കെ അളന്ന് കണക്കാക്കി വിൽപ്പന നടത്താൻ ഇറങ്ങിപ്പുറപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവർ സത്യത്തിൽ വ്യതിയാനങ്ങൾക്ക് വിധേയരായവരാണ് എന്ന വസ്തുത പ്രിയപ്പെട്ട വിശ്വാസികൾ അറിഞ്ഞിരിക്കണം, ജാഗരൂകരായി ഇരിക്കണമെന്നാണ് ഈ വിനീതനോട് നിങ്ങൾക്ക് നൽകാനുള്ള വസീയത്ത്. പ്രിയപ്പെട്ടവരെ, സ്വഹാബിയാണ് ഇത് പറയുന്നത്, നബി തങ്ങളാണ് ഇത് പഠിപ്പിച്ചിരിക്കുന്നത്. ഇനി തവസ്സുലിന്റെ കാര്യത്തിൽ സ്വഹാബത്തിന്റെ വീക്ഷണം നമുക്ക് നോക്കാം. പ്രവാചകർ തവസ്സുലാക്കി ദുആ ചെയ്തു പോറ്റുമ്മയ്ക്ക് വേണ്ടി. പ്രവാചക തിരുമേനി ക്ലേശങ്ങളുള്ള പ്രയാസമുള്ള സ്വഹാബിയോട് തവസ്സുലാക്കി ദുആ ചെയ്യാൻ പഠിപ്പിച്ചു. ഇത് പഠിച്ച സ്വഹാബത്തിനെ എന്ത് വീക്ഷണമായിരുന്നു, ഏതൊരു കാഴ്ചപ്പാടായിരുന്നു തവസ്സുലിന്റെ കാര്യത്തിൽ നമുക്ക് പഠിക്കാം, പരിശോധിക്കാം. സ്വഹാബത്തുൽ കിറാം അവർ അല്ലാഹുവിന്റെ റസൂലിന്റെ പുണ്യ റൗളയിൽ ചെന്നും അല്ലാതെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തവസ്സുലാക്കിയിരുന്നു, അങ്ങനെ പ്രാർത്ഥിച്ചിരുന്നു. ധാരാളം സംഭവങ്ങൾ ഉദാഹരണമായി നമുക്ക് പറയാൻ പറ്റും. ഒരു ഉദാഹരണം, മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഖലീഫയായ കാലഘട്ടം, ഒരു അനറബി കുലീന പെണ്ണ്, അവൾ അറബിയല്ല, അറബി വനിതയല്ല, പുറം നാട്ടിൽ നിന്ന് കടന്നു വന്ന് മദീനയിൽ താൽക്കാലികമായി താമസിക്കുന്നവളാണ്. അവർ കയറി വന്നുകൊണ്ട് ഖലീഫയുടെ സവിധത്തിൽ വന്നുകൊണ്ട് പറഞ്ഞു, അമീറുൽ മുഅ്മിനീൻ, എനിക്ക് മുസ്ലിമത്താകണം, എനിക്ക് സത്യമതം പുൽകണം, എനിക്ക് സത്യവിശ്വാസി ആകണം, അതൊരു വലിയ സന്നിധിയിലാകണമെന്നാണ് എൻ്റെ ആശ, അതുകൊണ്ടാണ് ഞാൻ താങ്കളുടെ മുന്നിൽ വന്നത്. എൻ്റെ കൊച്ചുകൂരയിൽ നിന്ന് ഞാൻ ഷഹാദത്ത് കലിമ മനസ്സിൽ അറിഞ്ഞുകൊണ്ട് ആ ബോധ്യത്തോടെ ആ ഉറപ്പോടെ ഞാൻ പ്രഖ്യാപനം നടത്തിയാലും മുസ്ലിങ്ങളിൽ എനിക്ക് മെമ്പർഷിപ്പ് കിട്ടുമെന്ന് എനിക്കറിയാം, പക്ഷേ എൻ്റെ സത്യദീനിലേക്കുള്ള കടന്നുവരവ് ഒരു വലിയ സന്നിധിയിലാകട്ടെ എന്ന് ഞാൻ ആശിച്ചു. അങ്ങനെയാണ് ഉമർ അങ്ങയുടെ മുന്നിൽ ഞാൻ വന്നെത്തിയിരിക്കുന്നത്. എന്തിനാ പെണ്ണ് വന്നത്? ഇസ്ലാമതം സ്വീകരിക്കാൻ. അത് വലിയ ഒരു ഹളറത്തിൽ, വലിയ ഒരു സവിധത്തിൽ വെച്ചാകണമെന്നവരുടെ ആശ. ഇത് കേട്ട സമയത്ത് ഫഖാല ലഹാ ഉമർ ഇബ്നുൽ ഖത്താബ്, ജാഹിലിയ ജീവിതം നയിച്ച പെണ്ണ് തൗഹീദ് മനസ്സിലാക്കിക്കൊണ്ട് അതിലേക്ക് കടന്നു വരാൻ താല്പര്യം പ്രകടിപ്പിച്ച് വന്ന പെണ്ണ് ഒരു വലിയ സവിധത്തിൽ വെച്ച് മുസ്ലിമത്താകാൻ കൊതിച്ചു വന്ന പെണ്ണ് ആ പെണ്ണിനോട് അമീറുൽ മുഅ്മിനീൻ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, പെണ്ണേ ബൽഹുനാ അക്ബറു മിൻ അഹ്ലിൽ അർളി കുല്ലിഹാ ഹുവ അക്ബറു മിൻ മിൽഇൽ അർളി മിൻ ഉമറ വമൻ ഹുവ അഅലാ മിൻ ഉമറ. വലിയ ഒരു സന്നിധിയിൽ വെച്ച് മുസ്ലിമാകണമെന്നല്ലേ നിങ്ങളുടെ ആഗ്രഹം? നിങ്ങൾ കേൾക്കുക, ബൽഹുനാ അക്ബറു മിൻ അഹ്ലിൽ അർളി കുല്ലിഹാ, ഈ ഭൂനിവാസികളിൽ വെച്ച് ഏറ്റവും വലിയ ഒരു ആൾ ഇവിടെയുണ്ട്. ഹുവ അക്ബറു മിൻ മിൽഇൽ അർളി മിൻ ഉമറ വമൻ ഹുവ അഅലാ മിൻ ഉമറ. ഭൂമി നിറച്ചു ഒരുപാട് സൃഷ്ടിജാലങ്ങളുണ്ട്, അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരുണ്ട്, അവരെക്കാൾ ഉന്നതരായ ഒരു ആളാണ് ഇവിടെയുള്ളത്. ഈ ഉമറിനെക്കാളും ഉമറിനേക്കാൾ മീതെ മഹത്വത്തിൽ ഉന്നത സ്ഥാനത്തിരിക്കുന്ന ആരുണ്ടോ അവരെക്കാൾ മീതെയുള്ള ആളാണ് ഇവിടെയുള്ളത്. ഹുനാ മുഹമ്മദുൻ, ഇവിടെ മുഹമ്മദ് നബിയുണ്ട്. വഹാദാ ഖബറുഹു, ആ കാണുന്നത് നമ്മുടെ നബിയുടെ ഖബറാണ്. വലിയ ഹളറത്തിൽ വെച്ചല്ലേ മുസ്ലിമാകേണ്ടത്? ഞാൻ അത്ര വലിയ ആളൊന്നല്ല,
എന്നെക്കാളും എന്നെക്കാൾ മീതയുള്ളവരെക്കാളും ഉന്നതരായ ഒരാളുണ്ട് ഇവിടെ, ഹുനാ മുഹമ്മദുൻ, അത് മുഹമ്മദ് നബിയാൻ. വഹാദാ ഖബറുഹു, അത് അവിടത്തെ ഖബറാണ്. ആരാ കാണിച്ചു കൊടുക്കുന്നത്? ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻ. ഈ പെണ്ണ് പറഞ്ഞു, എങ്കിൽ ലാ അസ്ലിമു ഇല്ലാ അലാ യദൈ, അങ്ങനെയാണെങ്കിൽ ഞാൻ ആ ഹളറത്തിൽ വെച്ചാണ് മുസ്ലിമാവുക. അല്ലാഹുവിന്റെ റസൂലിന്റെ ഖബറു ഷരീഫ്, അത് അവിടുത്തെ ഹയാത്ത് കാലത്ത് എങ്ങനെയാണോ പെരുമാറേണ്ടത്, എങ്ങനെയാണോ വർത്തിക്കേണ്ടത്, എങ്ങനെയാണോ നിൽക്കേണ്ടത്, എങ്ങനെയാണോ ആദരിക്കേണ്ടത്, അതേ പ്രകാരം തന്നെ അവിടുത്തെ റൗദക്ക് മുന്നിലും പ്രവർത്തിക്കണം, പെരുമാറണമെന്ന് മുസ്ലിം ലോകത്തെല്ലോ സംഘടനയുടെ ആളുകളും വ്യക്തമാക്കി പറഞ്ഞതാണ്. ഇന്നും റൗദയുടെ ആ തിരുവാതിലിന്റെ പൂമുഖത്ത് എഴുതി വച്ചിട്ടുണ്ട് ഈ വചനം, ലാ തർഫഉ അസ്വാതക്കും ഫൗക സൗതി നബി. അവിടെയുള്ള മുത്തവ്വമാർ, അവിടെയുള്ള പണ്ഡിതന്മാർ അവിടെ വെച്ച് ശബ്ദിക്കാൻ ആരെയും അനുവദിക്കില്ല. എന്തുകൊണ്ട്? ആ പുണ്യ ഖബറിന്റെ പൂമുഖത്ത് വെച്ചാരെങ്കിലും അട്ടഹസിച്ചാൽ, ഉച്ചത്തിൽ സംസാരിച്ചാൽ അവരുടെ കർമ്മങ്ങൾ പൊളിഞ്ഞു പോകുമെന്നതാണ് മുസ്ലിം ലോകത്തിന്റെ വിശ്വാസം. അല്ലാഹുവിന്റെ ഹബീബ് ഹയാത്ത് കാലത്ത് ജീവിതകാലത്ത് എങ്ങനെ അവിടത്തോട് പെരുമാറണം, അതേ വിധത്തിൽ ഇന്നും പെരുമാറണമെന്ന വിഷയത്തിൽ ആർക്കും തർക്കമില്ല. ഈ സഹോദരി ഫഅത്തത് ഖബറൽ മുസ്തഫ, മുസ്തഫ തങ്ങളുടെ ഖബറിടത്തിങ്കലേക്ക് ഓടിച്ചെന്നു. വജലസത്ത് ഇന്ദഹു, അവിടെ ഇരുന്നു. ഫഖാലത്ത്, മഹദി ഉറക്കെ പ്രഖ്യാപിച്ചു, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്നക മുഹമ്മദുർ റസൂലുള്ളാഹ്, കലിമത്തു ഷഹാദ പ്രഖ്യാപിച്ച അവർ പെട്ടെന്ന് സുമ്മബക്കത്ത് അറിയാതെ പൊട്ടിക്കരഞ്ഞുപോയി. മുസ്ലിമായി ഉടനെ കരഞ്ഞു. കരഞ്ഞിട്ട് ഫഖാലത്ത് അവർ പറഞ്ഞു, ഖറജ്തു യാ റസൂലല്ലാ മിൻ ദിയാരിൽ കുഫർ വ അന അഖ്ഷാ ഇദാ അസ്ലംതു അൻ അഖഅ ഫിൽ മആസി. റസൂലേ, ഞാൻ സത്യനിഷേധത്തിന്റെ നാട്ടിൽ നിന്നാണ് വരുന്നത്, സത്യനിഷേധത്തിന്റെ സംസ്കാരത്തിലാണ് ഞാൻ വളർന്നത്. റസൂലേ, ഇനി മുസ്ലിമായതിനു ശേഷം ഞാൻ എൻ്റെ നാട്ടിലേക്ക് തിരിച്ചു പോയാൽ ഇനിയും പാപഭംഗിലമായ ജീവിതം എനിക്ക് വരുമെന്നാശങ്കയുണ്ട്. അതുകൊണ്ട് ഫസ്അലില്ലാഹ തആല, അള്ളാഹുവിനോട് അവിടെ നിന്ന് തേടണം നബിയേ. അല്ലദീ അർസലക ബിൽ ഹഖി, അങ്ങയെ നിയോഗിച്ച തമ്പുരാനോടൊന്നു തേടണം. അന്ത ഖബില റൂഹി, ഇനി എനിക്ക് മരിച്ചാൽ മതി, ഞാൻ മുസ്ലിമത്തായിട്ടുണ്ട്, എൻ്റെ പഴയകാല പാപങ്ങളെല്ലാം അള്ളാഹു പുറത്തു തന്നിട്ടുണ്ട്, ഇനി എൻ്റെ റൂഹൊന്ന് പിടിക്കാൻ അങ്ങ് റബ്ബിനോട് അപേക്ഷിക്കുമോ നബിയേ? അങ്ങയെ ഞാൻ തവസ്സുലാക്കുകയാണ്, അങ്ങയെ ഞാൻ ഇടയാളനാക്കുകയാണ്, മധ്യവർത്തിയാക്കുകയാണ്. ഇത്രയും പറഞ്ഞിട്ട് ഫവലഅത് ഖദ്ദഹ ഇലാ ഹൈത്തുൽ ഖബർ, ഖബറിന അടുത്തുള്ള കെട്ടിലേക്ക് അവൾ അവളുടെ കവിൾത്തടം ചേർത്ത് പിടിച്ചപ്പോ ഫഖറജത് റൂഹുഹ, ആ മഹദി അവിടെ വെച്ച് അന്ത്യശ്വാസം വലിക്കുകയാണ്, വഫാത്താവുകയാണ്. അവിടെ വെച്ച് വഫാത്തായി. ഈ സംഭവമൊക്കെ അറിഞ്ഞ അക്കാലത്തെ ഖലീഫയായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പറയാൻ, ആ പെണ്ണ് ഇപ്പൊ ശിർക്ക് ചെയ്തല്ല പഠിച്ചോനെ, മുസ്ലിമാകാൻ വന്നിട്ട് ഇപ്പൊ വെളുക്കാൻ തെച്ചത് പാണ്ടായല്ല പഠിച്ചോനെ എന്നല്ല പറഞ്ഞത്. പിന്നെയോ ഫഖാല ഉമർ, ഈ സംഭവം അറിഞ്ഞ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, മാ റഅയ്തു ഇംറഅത്തൻ മിനൽ അജമി, അനറബി നാട്ടിൽ ഞാനൊരു പെണ്ണിനെയും കണ്ടിട്ടില്ല, അഅഖല മിൻഹ, ഇവളുടെ അത്ര ബുദ്ധിയുള്ള പെണ്ണ്, ബുദ്ധിമതിയായ പെണ്ണിനെ ഈ അറേബ്യക്ക് പുറത്ത് ഞാൻ കണ്ടിട്ടില്ല. അറേബ്യയിൽ കണ്ടിട്ടുണ്ട്, ആയിഷ നല്ല ബുദ്ധിമതിയായ പെണ്ണാണ്, അറേബ്യക്ക് പുറത്ത് ഇങ്ങനെ ബുദ്ധിയുള്ള ഒരു പെണ്ണിനെ ഞാൻ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞ ഉമർ റളിയല്ലാഹു അൻ, ഫസല്ലാ അലൈഹാ, മഹദിയുടെ മേലിൽ മയ്യത്ത് നമസ്കരിക്കുകയും ചെയ്തു. തസ്കിറത്തുൽ മുഹിബ്ബീൻ എന്ന ചരിത്ര ഗ്രന്ഥത്തിൽ ഈ സംഭവം വളരെ വ്യക്തമായി പറയുന്നുണ്ട്. പ്രിയപ്പെട്ട സഹോദരന്മാരെ,